Hi students, welcome to our computer class. Today we are going some order questions for S7. Okay, S7 exam in a korchu order question namaku nokka. Okay, aa oru model ilayirikkum ningalku exam varunathu. Okay, time 2 manikkoru, mark 80 il 80 mark ilayirikkum alle. അപ്പോൾ ആ കഴിഞ്ഞ PT1 എക്സാമിനുള്ള ലെസണും നമുക്ക് ചോദിക്കാം. ലെസൺ 1 ലെസൺ 2 ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഈ ലെസൺ 3 ആണ് നമുക്ക് SA1 പോർഷനായിട്ട്. അപ്പം 3 ലെസണിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം 80 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ദ ഇൻ്റർനെറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡാഷ് ചോദിച്ചാൽ എന്താണ് ആൻസർ? വാൻ അല്ലേ. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞത് വാൻ തന്നെയാണ്. രണ്ട്, എവരി യൂസർ ഓഫ് നെറ്റ്വർക്ക് ഹാസ് എ ഡാഷ് നെയിം. എല്ലാ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നവർക്ക് എന്താണ് ഒരു യുണീക്ക് നെയിം ഉണ്ട് അല്ലേ. ഇനി മൂന്നാമത്തെ, എക്സ്റ്റേണൽ കമാൻഡ്സ് ആർ നോൺ ആസ് ഡാഷ് കമാൻഡ്. എക്സ്റ്റേണൽ കമാൻഡിനെ വിളിക്കുന്നത് ഏതാണ്? ഡിസ്ക് റെസിഡൻറ്റ്. അപ്പോൾ ഇൻറ്റേണൽ കമാൻഡിനെ എന്ത് വിളിക്കും? മെമ്മറി റെസിഡൻറ്റ് കമാൻഡ് എന്നല്ലേ. ഓക്കെ, ഇനി 4, എ ഫയൽ ഈസ് യൂസ്ഡ് ടു ഡാഷ്. ഫയൽ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ളത് അല്ലേ. ഇനി അതേ വേറൊരു മോഡ് ഇതാണ്, റൈറ്റ് ട്രൂർ ഫോൾസ് നമുക്ക് എഴുതാൻ വരാം. ഓക്കെ, ലിനക്സ് ഇസ് എ സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് എന്ന് പറയുന്നത് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ? അല്ല അല്ലേ. ലിനക്സ് എന്ന് പറയുന്നത്, ലിനക്സ് യുണിക്സ് ഒക്കെ എന്ന് പറയുന്നത് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. MS-DOS PC-DOS ഒക്കെയാണ് ഏത്? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ഇനി 6, ദ പ്രൈമറി നെയിം ആൻഡ് ദ എക്സ്റ്റൻഷൻ നെയിം ആർ ജോയിൻഡ് വിത്ത് എ ഡോട്ട് അല്ലേ. പ്രൈമറി നെയിമും എക്സ്റ്റൻഷൻ നെയിമും ജോയിൻ ചെയ്യുന്നത് ഡോട്ടാണ്, അപ്പോൾ ട്രൂ ആണ്. ദ ബൾക്ക് ഓഫ് ദ ഇൻ്റർനെറ്റ് ട്രാഫിക് ഈസ് ഇലക്ട്രോണിക് മെയിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടിസിലൊക്കെ അല്ലേ. ദ ബൾക്ക് ഓഫ് ദ ഇൻ്റർനെറ്റ് ട്രാഫിക് ഈസ് ഇലക്ട്രോണിക് മെയിൽ. ട്രൂ. എ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ വാൻ ആർ കണക്റ്റഡ് ത്രൂ വയേഴ്സ് അല്ലേ. കേബിൾസ് ആൻഡ് വയേഴ്സ് വഴിയാണ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ട്രൂ ആണ്. 9, ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഈസ് ദ ലാൻ. ലാൻ ഈസ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക്. ആൻസർ ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് അല്ലേ. ലാൻ എന്ന് പറഞ്ഞത് ലോക്കൽ ഏരിയയാണ്. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് അവിടെ വരേണ്ടത്? വാൻ അല്ലേ, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് വരേണ്ടത്. ഇനി മാച്ച് ദ ഫോളോവിങ്. മാച്ച് ദ ഫോളോവിങ്ങിൽ പ്രോംപ്റ്റ് എന്ന് എഴുതി അല്ലേ. ഏതാണ്? ഇത് പ്രോംപ്റ്റ് സിമ്പലാണ്. ഇത് പ്രോംപ്റ്റ് സിമ്പലാണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നു. ചാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോക്ക് എന്നതിൻ്റെ അർത്ഥം അല്ലേ. ചാറ്റ്, ടോക്ക്. പിന്നെ ഇവിടെ ഇതന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഏതാണ്? എന്താണ്? സിസ്റ്റം ഫയലാണ്. 3 സിസ്റ്റം ഫയലുണ്ട്. ഏതൊക്കെയാണ് 3 സിസ്റ്റം ഫയല്? ഡോസിൻ്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സിസ്റ്റം ഫയൽ 3 പഠിച്ചായിരുന്നോ? ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതെന്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നു. MS-DOS സിസ്റ്റം ഉണ്ട്, അത് ഡിസ്ക് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. പിന്നെ കമാൻഡ് .com അല്ലേ, അതായത് കമാൻഡ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 3 സിസ്റ്റം ഫയലാണ്. അപ്പോൾ IOSYS എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഫയലാണ്. ഇനി MS-DOS എന്താണ്? MS-DOS എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഡേറ്റ്, ഡേറ്റ് എന്ന് പറയുന്നത് ഇൻ്റേർണൽ കമാൻഡ്സ് ആണ്. ഡേറ്റ്, CLS, പിന്നെ ടൈമ്, വേർഷന്, ഇതൊക്കെ ഏതാണ്? ഇൻറ്റേണൽ കമാൻഡാണ്. ഇനി എക്സ്റ്റേണൽ കമാൻഡ് ഏതൊക്കെ വരുന്നത്? ഫോർമാറ്റ്, ഫൈൻഡ്, റീസ്റ്റോർ, ഇതൊക്കെ എക്സ്റ്റേണൽ കമാൻഡ് വരുന്നതാണ് അല്ലേ. ഇനി അടുത്ത ചൂസ് ദ കറക്റ്റ് ആൻസർ ചോദിക്കാം. അപ്പോൾ ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക്, ലാൻ, വാൻ, മാൻ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ലാർജസ്റ്റ് നെറ്റ്വർക്ക്, വാൻ. ഇനി സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിലേതാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത്? യുണിക്സ്, ലിനക്സ്, MS-DOS, ഇതിലേതാണ് കറക്റ്റ് ആൻസർ? MS, ഏതാണ്? MS-DOS. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? MS-DOS ടിക്ക് ചെയ്യുക, ഇവിടെ മാൻ ടിക്ക് ചെയ്യുക. ഇനി എക്സ്റ്റേണൽ കമാൻഡ്സ്. എക്സ്റ്റേണൽ കമാൻഡ് ഡേറ്റ്, ടൈം, ഫൈൻഡ്, വേർഷൻ. ഡേറ്റ്, ടൈം, വേർഷന്, ഇതേതാണ്? ഇൻറ്റേണൽ കമാൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഏതാണ്? എക്സ്റ്റേണൽ കമാൻഡാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ വരാം അല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ലെസൺ 1, 2, 3 നിന്നും ചോദിക്കുന്നത് വാട്ട് ഈസ് എ ബൂട്ടിങ് ചോദിക്കാം അല്ലേ. വാട്ട് ഈസ് എ ബൂട്ടിങ്, അല്ലെ വൈ ഷോർട്ട് നോട്ട് ഓൺ ഇൻറ്റേണൽ കമാൻഡ്സ്, അല്ലെ വൈ ഷോർട്ട് നോട്ട് ഓൺ എക്സ്റ്റേണൽ കമാൻഡ്സ്.
ഇനി വാട്ട് ഈസ് എ ഫയൽ അല്ലെ വാട്ട് ഈസ് എ ഡയറക്ടറി ഇനി ആ മൂന്ന് സിസ്റ്റം ഫയൽ ഏതൊക്കെയാണ് മൂന്ന് സിസ്റ്റം ഫയലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പിന്നെ എക്സ്റ്റേണൽ കമാൻഡിൻ്റെ എക്സാമ്പിൾ എഴുതാൻ അല്ലെങ്കിൽ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് ഏതൊക്കെയാണ് ഓക്കെ പിന്നെ നമുക്ക് ഈ ലെസൺ ടൂവിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ആ വാട്ട് ഈസ് എ ഇൻ്റർനെറ്റ് ചോദിക്കാം പിന്നെ വാട്ട് ഈസ് എ ഇമെയിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇമെയിലിൽ നിന്ന് ചോദിക്കാം വാട്ട് ഈസ് എ ചാറ്റ് അല്ലെ ചാറ്റ് എന്താണ് അല്ലെങ്കിൽ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ പറ്റി എഴുതാൻ വരാം വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെ ഏതെങ്കിലും ആ ഒരു ഒന്ന് രണ്ട് സെൻറ്റൻസ് വേണം നമ്മൾ എഴുതാൻ ആൻസർ ചെയ്യാം ഇനി വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ ചോദിക്കാം അല്ലേ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വാട്ട് ആർ ദ യൂസസ് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ എന്താണ് ഐ ടി ക്യാൻസർ ട്രാൻസ്ഫർ ഡേറ്റ ഇമേജസ് സൗണ്ട് ത്രൂ ടെലഫോൺ ലൈൻസ് ഓർ കേബിൾസ് അറ്റ് വെരി ഫാസ്റ്റ് റേറ്റ് അല്ലേ ഇനി അതുപോലെ തന്നെ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ ത്രൂ കേബിൾസ് ടെലഫോൺ ലൈൻസ് ആൻഡ് ഓൾസോ ത്രൂ സാറ്റലൈറ്റ് ലിങ്ക്സ് ദർ ബൈ മേക്കിംഗ് ഇറ്റ് ഈസി ടു സെൻഡ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ക്വിക്കലി ആക്യുറേറ്റ്ലി ആൻഡ് എക്കണോമിക്കലി അല്ലേ ഏതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ദി നെറ്റ്വർക്ക് അല്ലേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറിനെ കേബിൾസ് അല്ലെ ടെലിഫോൺ ലൈൻസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി ബന്ധിപ്പിക്കുക അതുവഴി എന്താണ് ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് അല്ലേ ഈ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും എങ്ങനെ ക്വിക്കലി ആക്യുറേറ്റ്ലി ആൻഡ് എക്കണോമിക്കലി ഓക്കെ ഇപ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത് കമ്പ്യൂട്ടേഴ്സ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ത്രൂ കേബിൾസ് ടെലഫോൺ ലൈൻസ് ആൻഡ് ഓൾസോ ത്രൂ സാറ്റലൈറ്റ് ലിങ്ക്സ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെഴുതണം ഈസി ടു സെൻഡ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ ഫ്രം ഫാർ ഓഫ് പ്ലേസ് ക്യൂക്കലി ആക്യുറേറ്റ്ലി ആൻഡ് എക്കണോമിക്കലി ഓക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ടു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കാണും ലോങ് ആൻസർ ക്വസ്റ്റ്യൻ കാണും ഓക്കെ അപ്പം എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഓക്കെ താങ്ക് യു